അതിനെ സൂക്ഷിക്കണം. നിങ്ങൾ ഏതെങ്കിലും വിവരക്കേടോ വിവരക്കേടിന്റെ ആളുകളോ നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ, ഒരറിവുമില്ലാതെ തർക്കിക്കാൻ വന്നാൽ, വൈദാ ഖാത്തബഹുൽ ജാഹിലൂന ഖാലു സലാമ, അവന്റെ അടുത്ത് നിങ്ങൾ മാറിക്കളയണം, അവനോട് പിരിഞ്ഞു പോകണം. എന്തേ കാരണം? ഖീലാ വഖാല, നിങ്ങൾ കുറ്റവാളിയാകാൻ, അള്ളാന്റെ അടുത്ത് നിങ്ങൾ ഒരു കുറ്റവാളിയാകാൻ എന്ത് ചെയ്താൽ മതി? ഒരാള് പറയുന്ന ഒരു കഥ കേൾക്കാൻ കുത്തിരുന്നാ മതി. ദീനും ദുനിയാവും അല്ലാത്ത ഇവിടെ ഉള്ള ഒരു കഥ കേൾക്കാൻ ഇരുന്നാ മതി. ഇവിടെ ഒരു 5 മിനിറ്റ് ഞാൻ വൈകി എന്ന് കരുതുക, സൈനബിത്ത ജമീൽ താനോട് പറയാം, ഈ കട്ടിയിരുന്നോ എന്തേ നമ്മളെ അയ്യക്കരാജിന്റെ മോളെ കൊണ്ടച്ച് തിരിച്ചാക്കിയോലെ, അത് കേൾക്കാൻ കുത്തിരുന്നാ മതി. ഈ കുത്തിരിക്കുന്ന 4-5 മണിക്കൂറിനെക്കാട്ടിലും കുറ്റം ഈ നിമിഷം കൊണ്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി അത് ഒഴിവാക്കാൻ വെച്ച തന്നെയാണോ അല്ലെ? നിങ്ങൾക്ക് അതിനുണ്ട് എന്തും ചെയ്യാനുള്ള? ഒരു 150 ആളോട് അത് പറഞ്ഞു നടന്നിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടാ കിട്ടിയത്? പടച്ചറബ്ബ് പൊറുക്കാൻ റെഡിയാ? രാത്രികാലത്ത് മനുഷ്യനെ പിടിച്ച് കെട്ടിയിട്ട് മരത്തുമ്മലിട്ട് തച്ച് അത് വീഡിയോ പകർത്തിയിട്ട് ആൾക്കാർ പ്രചരിപ്പിക്കുക, കാണുന്നോല് കാണുന്നോല് ഷെയർ ചെയ്യുക. മനുഷ്യരെ, ആ മനുഷ്യൻ ചെയ്തു പോയ പാപം പടച്ചവൻ പുറത്തുനിന്ന് വരും. കാരണം എന്താ? അല്ല പറഞ്ഞിട്ടുണ്ട്, അല്ല പൊറുക്കാൻ റെഡിയാ? അവൻ വ്യഭിചരിച്ചവനാണോ? അല്ല പൊറുക്കാൻ റെഡിയാ? വൈൻ സറക്ക, അവൻ മോഷ്ടാവാണോ? അല്ല പൊറുക്കാൻ റെഡിയാ? വൈൻ ശരിബൽ ഖംറ, കള്ളുകുടിച്ച് 4 കാലിൽ അയഞ്ഞു നീങ്ങുന്നവനാണോ? അല്ല പൊറുക്കാൻ റെഡിയാ? പക്ഷെ അത് പറഞ്ഞെടുക്ക നിങ്ങൾക്കാരവകാശം തന്ന്? അത് കണ്ട് രസിച്ച് ഫോർവേഡ് ചെയ്യുമ്പോ പറഞ്ഞു നടക്കുമ്പോ അത് ചെയ്തവനേക്കാളും മാറിയ മനസ്സാ നിങ്ങളുടേത് എന്ന് ഞാനല്ല, അള്ളാന്റെ റസൂലുള്ളയാ പഠിപ്പിച്ച്. നിങ്ങളെ മനസ്സിന്റെ നാറ്റം കൊണ്ട് അങ്ങക്ക് അത് പറയാൻ തോന്നുന്നത്, ഒരു രസം, മനസ്സിനൊരു സമാധാനം, 4 ആളോട് പറയുമ്പോൾ മനസ്സിലൊരു കുളിരു വീണ സുഖം. ഇനി അഥവാ ഏതെങ്കിലും കാലത്ത് ഇത് പാപാന്നറിഞ്ഞാൽ നിങ്ങൾ ആരോട് പോയിട്ടാ പൊരുത്തം വാങ്ങുക? ആരെ കൈ പിടിച്ചിട്ടാ മനുഷ്യർ നിങ്ങൾ പൊരുത്തം വാങ്ങുക? അജ്ജിന് പോകുമ്പോഴേ നാട്ടുകാരെ കുടുംബക്കാരുടെ കയറാനല്ല ഇസ്ലാം പറഞ്ഞു, നിങ്ങൾ കാരണം മനസ്സ് വേദനിച്ചോണ്ട് കൈ പിടിച്ച് പൊരുത്തം വാങ്ങാനാ. അല്ലാണ്ട് ഹജ്ജ് എന്ന് കേൾക്കുമ്പോ മൂത്താപ്പ എളാപ്പ നാത്തൂന് അമ്മായി കുടുംബക്കാരെല്ലാരാടി വിടും, ഓലായിട്ടൊരു ഇടപാടും ഇല്ല. പറഞ്ഞു പോയവനോട് പൊരുത്തം വാങ്ങിയിട്ട് മണ്ണുക്ക് ചെല്ലാനാള്ള പറഞ്ഞു. അതുകൊണ്ടാ ഇന്ന് മണ്ണുക്ക് പോയി തിരിച്ചു വരുന്ന പോലൊക്കെ 2.5-3.5 ലക്ഷം പോയി എന്നല്ലാണ്ട് അതിന്റെ ഒരു ഗുണവും മനുഷ്യന്മാർക്കില്ല. ഞാൻ കുറ്റപ്പെടുത്തല്ല കേട്ടോ, അതിന്റെ ഒരു ഗുണം വേണ്ടേ? ഒരു ഹാജി, ഒരു ഹജ്ജുമ്മ, ഒരു ഉംറ എന്നൊക്കെ ഉള്ള അതിന്റെ ഒരു ഭംഗി പോലും ഇല്ല, ഒക്കെ ടൂർ ആൻഡ് പാക്കേജ് ആയി മാറി. അതുകൊണ്ടാ ഒക്കെ ടൂറാ. ആദ്യം തന്നെ അന്വേഷണം എന്താണെന്നറിയോ? ഹറമിന്റെ അടുത്താണോ താമസം? ആ എത്ര അടി നടക്കണം? 10 അടി. കേരളീയ ഫുഡാണോ? ആ ചപ്പാത്തി കിട്ടുമോ? സാധാ ചോറ് കിട്ടുമോ? ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ റെഡിയല്ല. ടൂർ ആൻഡ് പാക്കേജ്. പിന്നെന്തിനാ മനുഷ്യരെ അള്ളാന്റെ മണ്ണുക്ക് ഈ പാലാനം? നമ്മൾ ഓരോരുത്തരും പറയുന്ന വാക്ക് പടച്ച റബ്ബ് ഒരാക്ഷരായിട്ട് കീറി മുറിച്ച് വിചാരണ ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. ഒരാളോട് കുള്ളത്തി എന്ന് ഹഫ്സാ ബീവിനെ പറഞ്ഞുപോയപ്പോ അള്ളാന്റെ പ്രവാചകൻ അന്ന് വരെ ആയിഷ ബീവിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. പക്ഷേ കുള്ളത്തി എന്ന് പറഞ്ഞപ്പോ റസൂൽ പറഞ്ഞു, ആയിഷ, ഈ പറഞ്ഞ വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ളതും നശിച്ചു മോളെ. ആ പറഞ്ഞേ ശരിയായില്ലട്ടോ. കടല് കണ്ടിട്ടുണ്ട് മനുഷ്യരെ? നമ്മള് ഇപ്പോഴും 265-279 യാത്രക്കാരുമായിട്ട് പോയ ഒരു വിമാനം കടലിന്റെ ഏതോ ഭാഗത്ത് താങ്ങുവേതാ. ലോകത്ത് എന്തൊക്കെ കണ്ടുപിടുത്തം റഡാറുകൾ നടത്തിയിട്ടും ആ വിമാനത്തിന്റെ അടുത്തേക്ക് എത്താൻ ലോകത്ത് മനുഷ്യന് പറ്റിയിട്ടില്ല. ആ കടലും കടലിലുള്ളതും നശിച്ചു. എന്താ ഈ പറഞ്ഞത് ആയിഷ? കുള്ളത്തി എന്നുള്ളൊരു വാക്ക്. പരദൂഷണം കൊണ്ട് മാത്രം ജീവിക്കുന്നവരുണ്ട്. സ്വന്തമായിട്ടൊരു നല്ല സ്വഭാവവും നിലവാരമൊന്നും ഇല്ലെങ്കിലും ചിലർക്കൊക്കെ ഓല ഒരു ഇഷ്ടമായിരിക്കും കുടുംബക്കാർക്കൊക്കെ. അതെന്താ? ഓളപ്പരം കുത്തിരുന്ന എന്തെങ്കിലുമൊക്കെ കുറെ നല്ല കഥ കിട്ടും, കുറെ പുതിയ കഥകൾ കിട്ടും. ഇതൊക്കെ പറയാൻ ഒക്കെ ഒരു താല്പര്യ. അത് മാത്രമായിക്കോലെ നിലവാരം. മറ്റുള്ളവന്റെ പച്ചർച്ചയുണ്ട് മാത്രം ജീവിക്കുന്നവര്. മരക്കളെ കുറ്റം അയൽപ്പക്കത്തെ കതീഷുമ്മനോടല്ല പറയണ്ടേ, മരക്കളോട് പറയണം. പറയാൻ മടിയുണ്ടെങ്കിൽ മോൻ അടുത്ത് വിളിച്ചിട്ട് പറയണം. അത് പറയാൻ അർഹതള്ള അമ്മയാണോന്ന് ആദ്യം നോക്കണം. മക്കളെ സ്നേഹിക്കുന്ന അമ്മമാർക്കും വാപ്പാർക്കേ മക്കളിൽ നിന്ന് സ്നേഹം തിരിച്ചു കിട്ടാനും അർഹതള്ളൂ. ഈഗോയും അഹങ്കാരവും പവറും നോക്കി മക്കളുടെ മനസ്സറിയാതെ വെറും വാശിയും വേറും ആരാന്റെ വർത്താനവും കേട്ട് മക്കളെ വെറുപ്പിക്കുന്ന അമ്മാരും വാപ്പാരുമാണെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടാത്ത സ്നേഹത്തിന്റെ കണക്ക് പടച്ചവനോട് പറഞ്ഞിട്ട് കാര്യമല്ല. അത് കൊടുക്കുമ്പോഴേ തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കണം. അങ്ങനെ കണ്ണുനീരോടെ ഹൃദയം നൊന്ത് നമ്മളെ നോക്കി അമ്മാക്കും വാപ്പാക്കും ആ സ്നേഹം തിരിച്ചു കൊടുക്കാൻ മര്യാദക്കും പറ്റണം. നിങ്ങൾക്കൊരു അഡ്രസ് ഉണ്ടായത് നിങ്ങളെ പിയാപ്പള കൈപിടിച്ചപ്പോഴാ. ആ പിയാപ്പന് 9 മാസം അമ്മ വയറ്റത്തും 2 മാസം ഒക്കത്തും പിന്നെ നിങ്ങൾക്ക് കയ്യ് വരുന്നത് വരെ ആ ഉമ്മാന്റെ മോനായിട്ട് കൊണ്ടുവരുന്നതാ. ഇപ്പോഴും നിങ്ങളെ പിയാപ്പയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ അമ്മ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ അമ്മാനെ വിലമതിക്കുന്ന പെൺകുട്ടികളാവണം. അതൊക്കെയാ വിദ്യാഭ്യാസം, അതൊക്കെയാ ദീന്. കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ അതാ. അങ്ങനെ എന്തെങ്കിലും ഒരു വിവരം കെട്ട വർത്താനം. ഇന്ന് ആർക്കും ആരെ പച്ചിറച്ചും തിന്നാം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി,
അങ്ങനെ പറയുന്ന വർത്തമാനത്തിന്റെ പൊരുത്തം വാങ്ങലുണ്ടോ നമ്മൾ ആരെങ്കിലും? ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഒരു കല്യാണ വീട്ടിൽ, ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞു എന്ന് കരുതുക. കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ആ വീട്ടിൽ വന്ന പുതിയ പെണ്ണിനെ കാണാൻ കുറച്ച് അയൽപ്പക്കക്കാർ വരും. ആ അയൽപ്പക്കക്കാർ കയറി വന്ന ആ പുതിയ പെണ്ണിനോട് വർത്തമാനം പറയുമ്പോൾ ഒക്കെ പറയാനൊരു മടിയേക്കും. അത് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ഒരു പുതിയ പുരയിലേക്ക് വരുമ്പോൾ ആ പെൺകുട്ടി ആകെ ബേജാറിലായിരിക്കും. ഇതുവരെ ജീവിച്ച പുരയല്ല, പിയാപ്ലന്റെ പുരയാ. അമിതമായി സംസാരിച്ച വലു കരുതും ഇതൊരു വായാടിയാണ്. ആ ബേജാറിൽ ഓളിങ്ങനെ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ചെറുങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളോട് ചിരിക്കാനൊക്കെ ആ പാവത്തിന് പറ്റിയിട്ടുമില്ല. പക്ഷെ ഇറങ്ങിപ്പോരുമ്പോ നമ്മൾ തമ്മിൽ എന്താ പറയാന്നറിയോ, ലേശം കിബറുണ്ട് എന്ന് തോന്നുന്നു. മിണ്ടണൊന്നുമില്ല, എവിടുന്നോ കൊമ്പത്തുനിന്ന് വന്നതായതുകൊണ്ടായിരിക്കും. അവസാനം ഒരു നാലു മാസം കഴിഞ്ഞ് ഒക്കെ പരിചയമായി. ഇത് കദീശത്താത്തയാണ്, മറ്റെന്നത്താത്തയാണ്. എല്ലാരെയും ഒക്കെ പരിചയമായപ്പോ കല്യാണപ്പൊരി. പിന്നെ ഒരു നാലു മാസം കഴിഞ്ഞ് കണ്ട് രോഗിയായി, കയ്യു പിടിച്ച് നമ്മക്ക് ഇരുത്താൻ സീറ്റ് തന്ന്, ചോറ് ഇമിക്കാൻ നമ്മളെ ഒപ്പര ഇരുന്ന്, നല്ല വർത്താനവും നല്ല സ്നേഹവും. ആ നാലാമത്തെ മാസം കഴിഞ്ഞ് ഇറങ്ങിപ്പോരും നമ്മൾ പറയും, വിചാരിച്ച മാതിരി അല്ലട്ടോ പാവം പെണ്ണ. ഈ നാല് മാസത്തിന്റെ ഇടയ്ക്ക് നിങ്ങൾ പറഞ്ഞ അഹങ്കാരി എന്നുള്ള വാക്ക് അങ്ങ് എത്തിയിട്ടുണ്ടാവും എവിടെങ്കിലും? നിങ്ങളിപ്പോ ഒരു കാര്യത്തിനോടൊക്കെയും പറഞ്ഞു, ഓളോളം മോളോട് ഇറങ്ങിയിട്ടുണ്ടാവും. മോളെ കെട്ടി ഏകദേശം രാമനാട്ടരിക്കും. രാമനാട്ടരെ വീട്ടിൽ കെട്ടിയ നാത്തൂവിനോട് ഓട് പറഞ്ഞിട്ടുണ്ടാവും. ആ നാത്തൂവിന്റെ ഇളയമന്റെ മോളുണ്ടാവും കുടുംബക്കാര്യത്തിന്റെ പുരന്റെ അടുത്ത്, അങ്ങോട്ട് എത്തിയുണ്ടാവും. ഏത് മനുഷ്യന്റെ കൈ പിടിച്ചിട്ടാ മനുഷ്യർ നിങ്ങൾ പൊരുത്തം വാങ്ങുക? ആരോട് അങ്ങക്ക് അതൊന്ന് തിരുത്താൻ പറ്റുക? മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കബറിലേക്ക് കുറ്റാണ്. ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ അതിനെപ്പറ്റി? നിങ്ങളങ്ങ് മരിച്ചു എന്ന് കരുതുക. അപ്പൊ അറിഞ്ഞറിഞ്ഞ കദീശത്താ അങ്ങോട്ട് മരിച്ചു, അല്ലെ അഹമ്മദ് ഖാൻ മരിച്ചു. അഹമ്മദ് ഖാനൊക്കെ അടക്കി പോന്നു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞ്. പിന്നെയും കുടുംബക്കാരിടയിൽ ഒരു വർത്താനം, ഇവള് പണ്ട് അഹങ്കാരിയാ നിന്നോ പറഞ്ഞിരുന്നു എന്ന്. നിങ്ങൾ മണ്ണിന്റെ അടിയിലാ, പക്ഷെ നിങ്ങളെ വർത്താനം ഇപ്പോഴും ഇതിന്റെ ഇങ്ങനെ ചുറ്റണുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കബറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക നന്മയല്ല, കുറ്റം. മരിച്ചാലും സമാധാനം കിട്ടൂല. അതുകൊണ്ടാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫല്യഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. അല്ലാഹുവിലും പരലോകത്തിലും നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, നല്ലത് പറഞ്ഞോളി, അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. മിണ്ടാതിരുന്ന മിണ്ടാതൊന്നുള്ളതേ ഉള്ളൂ. പറഞ്ഞ ഒരു അക്ഷരത്തിന്റെ പേരിൽ പടച്ചം പരലോകത്ത് വലിച്ചു കീറും. വഇദാ ഖാത്തബഹുൽ ജാഹിലൂന ഖാലൂ സലാമ. വേണ്ട.